ശശികല എന്ന വിഷകലക്ക് ഇതിൽ പരമൊരു അപമാനം കിട്ടാനില്ല. ശശികലയുടെ കുത്തിത്തിരിപ്പുകൾക്ക് കേരള സമൂഹം എത്രത്തോളം വില കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കാണണമെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് പോയി നോക്കണം. 15 മണിക്കൂറുകൾക്ക് മുൻപ് ശശികല ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. വിഷയം ഇതാണ്, ഹലാൽ ജിഹാദ്. ആ പോസ്റ്റ് പ്രിയ പ്രേക്ഷകർ ഒന്ന് പോയി നോക്കണം. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ ഇട്ട പോസ്റ്റിന് 15 മണിക്കൂറുകൾക്കുള്ളിൽ കിട്ടിയത് 57 ലൈക്കും 7 ഷെയറും. കമന്റ് ആണെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം പോലും ഇല്ല. ഇത്രയും ദുരന്തം പിടിച്ചൊരു സംസ്ഥാന നേതാവ് ഒരു സംഘടനയ്ക്കും കാണില്ല. ഈ നാട്ടിലെ ഹൈന്ദവർ ഈ സ്ത്രീയുടെ വാക്കുകളെ എത്രത്തോളം മുഖവിലേക്ക് എടുക്കുന്നു എന്നതിന് ഇതിൽ പരം മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത്? പാലത്തായി പപ്പനെ പീഡന കേസിൽ പിടിച്ചപ്പോഴായിരുന്നു ഇവർ പോക്സോ ജിഹാദ് ഉയർത്തി രംഗത്ത് വന്നത്. അതിനുശേഷമുള്ള സംഘികളുടെ പുതിയ കണ്ടെത്തലാണ് ഹലാൽ ജിഹാദ്. കേരളത്തിൽ വ്യാപകമായി മാംസത്തിലും ഇതര ഉൽപ്പന്നങ്ങളിലും ഹലാൽ മുദ്ര പതിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന ജിഹാദ് ഊർജിതമായിരിക്കുന്നു എന്നാണ് ഇവരുടെ വാദം. ഇത് സമൂഹ സഹവർത്തിത്വത്തിന് വലിയ ഭീഷണിയാണ് എന്ന് ഹിന്ദു ഐക്യവേദി വിലയിരുത്തുന്നു പോലും. എപ്പോഴാണ് സ്ത്രീയെ ഇത് സമൂഹ സഹവർത്തിത്വത്തിന് ഭീഷണിയാവുന്നത്? സംഘപരിവാർ ഭരണം വന്നത് മുതലല്ലേ? ഈ ഹലാൽ മാംസം എന്നത് ഇന്നലെ നടപ്പിലായ ഒരു നിയമമൊന്നും അല്ല, കാലങ്ങളായി ഇവിടെ ഉള്ളതാണ് ഈ നിയമം. ഇത്ര കാലവും അത് സമൂഹ സഹവർത്തിത്വത്തിന് ഭീഷണി അല്ലായിരുന്നു. ഇപ്പോൾ സംഘികളാണ് ഇതിനെ ഭീഷണിയായി കാണുന്നത്. അത് നിങ്ങളുടെ കണ്ണുകൾ വർഗീയത കൊണ്ട് അന്ധമായതിനാലാണ്. ഹലാൽ മാംസവും ഹലാൽ വസ്തുക്കളും സൗകര്യമുള്ളവൻ വാങ്ങി കഴിച്ചാൽ മതിയെന്നേ. ഇത് ആരെയും നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നോ തീറ്റിക്കുന്നോ ഒന്നുമില്ലല്ലോ. തിന്നുന്നവനില്ലാത്ത കുഴപ്പം, ഇത് കഴിക്കാത്ത നിങ്ങൾക്ക് എന്തില്ല? കേരളത്തിലെ ഹൈന്ദവർ പോലും നിങ്ങളുടെ വാക്കിന് ചുക്കിന്റെയും ചുണ്ണാമ്പിന്റെയും വില തരുന്നില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 15 മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ വാരിക്കൂട്ടിയ ഈ ലൈക്കും ഷെയറും ഒക്കെ. സംഖ്യകൾക്ക് വരെ അത് വൃത്തിയായി അറിയാം. കാരണം പുറത്ത് വലിയ താളമൊക്കെ പറഞ്ഞാലും ഹോട്ടലിൽ പോയി പൊറോട്ടയും പോത്തിറച്ചിയും തട്ടിക്കയറ്റുന്നവരാണല്ലോ നമ്മുടെ മിത്രങ്ങൾ. നല്ല സവോളയൊക്കെ കുനുകുനാ അരിഞ്ഞിട്ട് എണ്ണയിലങ്ങ് നല്ലപോലെ താളിച്ച് ഈ ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയും ഒക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് പോത്തിറച്ചിട്ട് വേവിച്ച് അവസാനം കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് അങ്ങ് മൂപ്പിച്ച് ചൂടോടെ പ്ലേറ്റിൽ വെച്ചാൽ എന്ത് ഹലാൽ വന്നു. നല്ല ചിക്കൻ പീസാക്കി മസാലയും പുരട്ടി കുറച്ച് സമയം വെച്ച് സെമി ഗ്രേവി ടൈപ്പിൽ ചില്ലി അടിച്ച് കൂടെ നല്ല ചൂട് പൊറോട്ടയും കൂടി വെച്ച് തരുമ്പോൾ തിന്നുന്നവൻ ആരെങ്കിലും അന്വേഷിക്കുമോ അത് ഹലാലാണോ അല്ലയോ എന്ന്? അങ്ങനെ നോക്കിയാൽ ഇവിടെ വായിക്ക് രുചിയായിട്ടൊന്നും തിന്നാൻ കിട്ടില്ല എന്ന് മിത്രങ്ങൾക്ക് വളരെ നന്നായി അറിയാം. അത് ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ടീച്ചറുടെ ഈ പോസ്റ്റ് തിരിഞ്ഞു പോലും നോക്കാതെ അവർ അവഗണിച്ച് കളഞ്ഞത്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ നിങ്ങൾക്കിത് കേരളമാണ് എന്ന്? നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പുകൾ ഇവിടെ നടക്കില്ല എന്ന്? ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോലും നിങ്ങളുടെ ജൽപ്പനങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ തിളച്ചു മറിയുന്നത് എന്നാണ് മനസ്സിലാവാത്തത്?